നമസ്കാരം. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഇസ്ലാമിക മതമൗലികവാദികൾ കഴിഞ്ഞ ദിവസം ഹിന്ദു യുവാവിനെ കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയതോടെ ഇല്ലാതാകുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് ഭരണമോ? പട്ടാപകൽ ഹിന്ദു യുവാവിനെ താലിബാൻ മോഡൽ തലയെടുത്ത് കൊന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വർഗീയ ലഹളകളാണ് ആരംഭിച്ചത്. വൻതോതിൽ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം സംസ്ഥാനത്ത് നടക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കനയ്യലാൽ എന്ന യുവാവിന്റെ രക്തത്തിൽ കോൺഗ്രസ് സർക്കാർ ഒലിച്ചു പോകും എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. റാഫിഖ് മുഹമ്മദ്, അബ്ദുൾ ജബ്ബാർ എന്നിവരാണോ കഴിഞ്ഞ ദിവസം കനയ്യലാൽ എന്ന യുവാവിനെ പട്ടാപ്പകൾ തലയുയർത്ത് കൊലപ്പെടുത്തിയത്? ഇരുവരും ഉദയ്പൂർ സൂരജ് പോലീസ് സ്വദേശികളാണെന്ന് രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ബി ജെ പി മുൻ വക്താവ് നുപൂർ ശർമ്മയെ പിന്തുണച്ച് പോസ്റ്റ് ഇട്ടുവെന്ന് ആരോപിച്ചാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. കനയ്യലാൽ എന്ന തയ്യൽക്കാരനാണ് ഈ വർഗീയവാദികളുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയും ഭീഷണി മുഴക്കി പ്രതികൾ രംഗത്ത് വന്നതോടെ രാജ്യം അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ. ഈ ദാരുണ സംഭവം ഏറ്റവും തിരിച്ചടിയായിരിക്കുന്നത് രാജസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കും സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിനും തന്നെയാണ്. അവശേഷിക്കുന്ന കോൺഗ്രസ് ഭരണത്തിന് അന്ത്യമാകുമെന്ന സൂചന ബി ജെ പി ഇതോടെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. സംഭവത്തിൽ സർക്കാർ വീഴ്ച ആരോപിച്ച് ബി ജെ പി രംഗത്തു തന്നെയുണ്ട്. പട്ടാപ്പകൾ നിരപരാധിയായ യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രേരണയാലാണെന്ന് വ്യക്തമാക്കുന്നുവെന്ന് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ ട്വീറ്റ് ചെയ്തു. അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ ഭരണത്തിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ലെന്ന് ഉദയ്പൂർ കൊലപാതകം തെളിയിച്ചുവെന്ന് രാജസ്ഥാൻ ബി ജെ പി അധ്യക്ഷൻ സതീഷ് പൂനിയയും പറഞ്ഞു. സംഭവം ദുഃഖകരമാണെന്ന് പറഞ്ഞ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. സംഭവത്തെ അപലപിച്ച് നിരവധി നേതാക്കൾ രംഗത്തെത്തി. ഉദയ്പൂരിലെ ക്രൂരമായ കൊലപാതകം അറിഞ്ഞ് ഞെട്ടിപ്പോയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. മതത്തിന്റെ പേരിലുള്ള ക്രൂരത വെച്ചു പൊറപ്പിക്കാനാവില്ല. എല്ലാവരും ഒരുമിച്ച് വിദ്വേഷത്തെ ചെറുക്കണം. ദയവായി സമാധാനവും സാഹോദര്യവും നിലനിർത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഉദയ്പൂരിൽ വലിയ സംഘർഷാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഉദയ്പൂരിൽ വ്യാപക പ്രതിഷേധം നടക്കുന്നതിനിടെ പോലീസ് സംഘർഷം തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. 600 പോലീസുകാരെ അധികമായി വിന്യസിച്ചു. 24 മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് സേവനം മരവിപ്പിച്ചിട്ടുണ്ട്. ഉദയ്പൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കൊലപാതകത്തിന്റെ വീഡിയോ കാണരുതെന്നും പ്രചരിപ്പിക്കരുതെന്നും രാജസ്ഥാൻ പോലീസ് നിർദ്ദേശം നൽകി. ഉദയ്പൂരിലെ തിരക്കേറിയ മാർക്കറ്റിലുള്ള തന്റെ കടയിൽ വെച്ച് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കനയ്യലാൽ കൊല്ലപ്പെട്ടത്. രണ്ടുപേർ കടയിലേക്ക് കയറി വരികയും കനയ്യലാലിന്റെ കഴുത്ത് മുറിക്കുകയുമായിരുന്നു. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും പ്രതികൾ ഭീഷണി മുഴക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ രാജ്സ്മാന്ദ് ജില്ലയിലെ ഭീം എന്ന പ്രദേശത്ത് വെച്ച് രാത്രിയോടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ തയ്യൽക്കാരനെ കടയിൽ കയറി കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയത് വസ്ത്രത്തിന് അളവെടുക്കാനെന്ന വ്യാജേനയാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ദാരുണമായ സംഭവം നടന്നത്. കൊല്ലപ്പെട്ട കനയ്യലാൽ ധൻവണ്ടിയിലെ മാർക്കറ്റിൽ തന്റെ കടയിൽ ഇരിക്കുമ്പോഴാണ് പ്രതികളായ ഗൌസ് മുഹമ്മദും മുഹമ്മദ് റിയാസ് അൻസാരിയും എത്തിയത്. ഇതിലൊരാൾക്ക് തുണി തയ്ക്കാൻ അളവെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കനയ്യലാൽ അളവെടുക്കുന്നതിനിടെ ഇയാൾ കഴുത്തെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റയാൾ ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. ഓടി രക്ഷപ്പെട്ട പ്രതികൾ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിലുണ്ട്. പ്രവാചക പരാമർശങ്ങളിലൂടെ പേരിൽ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ദേശീയ വക്താവ് നുപൂർ ശർമ്മയെ അനുകൂലിച്ച് കനയ്യലാൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന്റെ പേരിൽ കടയിലെത്തി ആക്രമിക്കുകയായിരുന്നു. കനയ്യലാലിനെ ചില സംഘങ്ങൾ മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് അറിയിച്ചു. പ്രതികൾ പുറത്തുവിട്ട വീഡിയോ കാണുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് രാജസ്ഥാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു സംഘം ഉദയ്പൂരിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂർ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. ഒരു മാസത്തേക്ക് സമ്മേളനവും നിരോധിച്ചിരിക്കുകയാണ്. ഉദയ്പൂർ ജില്ലയിലെ 7 മേഖലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രദേശവാസികൾ തെരുവിലിറങ്ങിയതിനെ തുടർന്ന് സംഭവസ്ഥലത്തെ കടകളും അടപ്പിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.